ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അതായത് ഒരു ട്രാവൽ വ്ളോഗ് ആണ്. ഞങ്ങൾ ഒരുപാട് കാലമായിരിക്കണം ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോയിട്ട്. ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നെങ്കിൽ എന്താ പറയുക, ഉപ്പാക്ക് ലീവ് ഉണ്ടാവില്ല, ഉപ്പ അബ്രോഡാണ്. അപ്പോൾ ലീവിന് വരുമ്പോൾ ചിലപ്പോൾ വെക്കേഷൻ ആവില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം എന്തായാലും ഉപ്പ നാട്ടിലും ഉണ്ട്, വെക്കേഷനും ആണ്. അപ്പോൾ ജസ്റ്റ് ഒരു ട്രിപ്പായിട്ട് പോകാമെന്ന് വിചാരിച്ചു. വേറെ എടുക്കുമല്ല, എൻ്റെ ആപ്പാക്ക് ട്രിവാൻഡ്രത്താണ് ജോബുള്ളത്. അപ്പോൾ ആപ്പാക്കും ഇപ്പോൾ ലീവായതുകൊണ്ട് അപ്പോൾ എല്ലാവരോടും കൂടെ അവിടേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങളും പിന്നെ എൻ്റെ ആപ്പാൻ്റെ വൈഫും കുട്ടീസും ഉണ്ട്. പിന്നെ എൻ്റെ ചെറിയ രണ്ടാമത്തെ ആപ്പാൻ്റെ കുട്ടിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളും, ഞാൻ, എൻ്റെ ഉമ്മ, ഉപ്പ, പിന്നെ എനിക്ക് രണ്ട് ബ്രദേഴ്സാണ് അവരും. അപ്പോൾ ഞങ്ങൾ ടോട്ടല് 10 ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രെയിനിലാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ പോയത് 7/5/2023 ഈ ഒരു ഡേറ്റിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് 7-ാം തീയതി ഉച്ചയ്ക്ക് 2:20 കേട്ടോ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ട്രെയിനിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ട്രെയിൻ വന്നു, ഞങ്ങൾ അതിൽ കയറി. സത്യം പറയാലോ, ഇതെൻ്റെ ഫസ്റ്റത്തെ ട്രെയിൻ യാത്ര ആയിട്ടോ. ഞാൻ ഇതിന് മുന്നേ ട്രെയിനിൽ കയറിയിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ ചെറിയ അനിയനും കയറിയിട്ടില്ല. ഉമ്മയും ഇപ്പോഴും വലിയ അനിയനൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളി ഫസ്റ്റത്തെ യാത്രയാണ്. അപ്പോൾ അതിൻ്റേതായ ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈവനിങ് സ്നാക്ക് കഴിക്കട്ടപ്പോൾ ഉഴുന്നുവടിയും ചട്നിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ട്രെയിൻ യാത്ര. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഞങ്ങൾ പോയി. രാത്രി 9:20 ഞങ്ങൾ അവിടെ എത്തിയത്. അതായത് ഉച്ചയ്ക്ക് 9:20 അവിടുന്ന് പോന്നിട്ട് 9:20 ഞങ്ങൾ അവിടെ എത്തി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അന്ന് സൺഡേ ആയതുകൊണ്ട്, സൺഡേയും കൂടി ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആപ്പ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ കൂടില്ല, ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. അപ്പോൾ ആപ്പ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ടാക്സി പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആപ്പാൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ടാക്സിക്ക് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ കയറി അവിടെ എത്താനായിട്ടോ. ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ, നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. പക്ഷേ ട്രെയിനിലായതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല. ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് വല്ലാതെ ഉറക്കം വന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അപ്പാൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ ഏറ്റവും മുകളിൽ 15-ാം നിലയിലാണ് അപ്പാൻ്റെ ഫ്ലാറ്റ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൽ ലിഫ്റ്റിൽ അത് മുകളിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു കേട്ടോ. അതായത് ആപ്പാൻ്റെ വൈഫും കുട്ടികളും ആദ്യം തന്നെ 2 ദിവസം മുന്നേ, അതായത് 5-ാം തീയതി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 7-ാം തീയതിയാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടന്നപ്പോൾ നേരം ഒരുപാടായിരുന്നു. അപ്പോൾ നേരം 11:00 കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കിടന്നു, എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോൾ റൂമിൻ്റെ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോഴാട്ടോ പുറത്തുള്ള വ്യൂ കാണുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എന്താ പറയുക, ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കാണുന്നത് കടലാണ് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും വീഡിയോയിൽ കാണുന്നുണ്ടാന്ന് അറിയില്ല, ലാസ്റ്റായിട്ട് കാണുന്നത് കടലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു വ്യൂ കാണാൻ കേട്ടോ. പിന്നെ രാവിലെ തന്നെ എല്ലാവരും കൂടെ ഇരുന്ന് പന്ത് കളിയും അങ്ങനെ കളിയും ചിരി നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് പുട്ടും ചെറുപയറുകറിയും പഴവും ആയിരുന്നു കേട്ടോ. രാവിലത്തെ ഫുഡ് ഞങ്ങൾ റൂമിൽ തന്നെയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അത് കഴിച്ച് ഞങ്ങൾ ആദ്യം പോയത് ലുലുമാൾക്കാണ് കേട്ടോ. ട്രിവാൻഡ്രം ലുലുമാൾക്കാണ്. ഞാൻ കൊച്ചിയിലൊക്കെ പോയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല വലിയ മാളാണ് കേട്ടോ. ഞങ്ങൾ പുറത്തുള്ള ഓരോ സ്ഥലത്ത് പോയത് ഓട്ടോയിലാണ് കേട്ടോ. ഊബർ ആപ്പ് വഴി ഓട്ടോ വിളിച്ചിട്ട് അതിലാണ് പോയത്. ഞങ്ങൾ 10 പേരുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ടോട്ടൽ 3 ഓട്ടോ വേണ്ടി വന്നു. കാരണം എല്ലാവരും കൂടെ ഒന്നിൽ 4 ആൾക്കാരെ പോവുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് ടാക്സി ആയിട്ട് കാറും ഒക്കെ വിളിക്കാം. പക്ഷേ ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെയാണ്, അപ്പോൾ എൻ്റെ റൂമിൻ്റെ അടുത്തടുത്ത് തന്നെയാണ് നമ്മളിന്ന് പോയ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ മാളിൻ്റെ ഫ്രണ്ടിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഓട്ടോ നമ്മളിവിടെ ആക്കിയിട്ട് പോയി. പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളെ ബ്രദറിനെ ഒക്കെ വെയിറ്റ് ചെയ്യാണ്. അവർ ഞങ്ങളെ ബാക്കിലായിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ മാളിലേക്ക് കടന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് ടോട്ടൽ 3 നില ആണുള്ളതെന്ന് തോന്നുന്നു. 3 നില തന്നെയാണ്.
ഇത് ഞങ്ങളത് ഫുൾ ഞങ്ങൾ പോയത് രാവിലെ പോയിക്കണേ. അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ, കടകളൊക്കെ തുറക്കണുള്ളൂ, ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സുഖമായിരുന്നു, ആരും ഇല്ലാത്തതുകൊണ്ട് നല്ല വിശാലമായിട്ട് ഫുള്ള് ഒന്ന് കാണാൻ പറ്റി. പക്ഷെ ചില ഷോപ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോയത് അതിൽ പോയത് കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഉള്ള സ്ഥലത്ത് കാട്ടോ. ഡ്രസ്സ് ഒറ്റയ്ക്ക് എല്ലാ ഫാൻസി ഐറ്റംസ് ചെരുപ്പ് അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. നല്ല ഓഫേഴ്സും ഉണ്ട് കേട്ടോ അപ്പോൾ. അപ്പോൾ ഇതൊക്കെ ഓഫർ പ്രൈസിൽ വെക്കുന്ന സാധനങ്ങളാണ്. ഉപ്പ് എന്തൊക്കെയാണ് വാങ്ങിച്ചിരുന്നത്? ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നിൽ നടക്കേണ്ടതാണ് എൻ്റെ ആ ബാഗ് ഇട്ടിട്ടാണ് എൻ്റെ ചെറിയ ബ്രദർ, പിന്നെ ആ ബ്ലാക്കിൻ്റെ വലിയ ബ്രദറും, പിന്നെ ആ ബ്ലൂ എൻ്റെ ആപ്പാൻ്റെ മോനും ആണ് കേട്ടോ. അപ്പോൾ അവരെന്നെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് ഫോൺ പിടിച്ചു തരാനോ, ഞങ്ങൾ ട്രൈപോഡ് ഞങ്ങൾ പിടിച്ചോളാം, ഓരോ കോമളിത്തരം കാണിച്ചാനൊക്കെ അവരുണ്ടായിരുന്നു കേട്ടോ കൂടെ. നല്ല രസമായിരുന്നു. പിന്നെ ഇതൊക്കെ ചെരുപ്പിൻ്റെ കളക്ഷൻസാണ്, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കണ്ണ് മഞ്ഞെലിക്കാൻ തുടങ്ങി. പിന്നെ ഈ ഡ്രസ്സിൻ്റെ കളക്ഷന് ഒരുപാട് ഡ്രസ്സസൊക്കെ ഞാൻ നോക്കി കേട്ടോ. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട്, കാരണം മാളല്ലേ, റേറ്റ് ഉണ്ടാവും. ഇവരാണെങ്കിൽ വിൽക്കാൻ വെച്ചിരുന്ന ബാറ്റ് എടുത്തിട്ട് കളിക്കലും, പിന്നെ ക്യാരം ബോർഡ് വിൽക്കാൻ വെച്ച ആദ്യം ഓരോ കോപ്രായങ്ങളായി കാട്ടലും, അങ്ങനെ ഓരോന്നേരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എന്താ പറയുക, അവിടുന്ന് ഞാൻ വലിച്ചു കൊണ്ടുവന്ന്, പിന്നെ ഇത് അവിടുന്ന് ഞങ്ങൾ ഉപ്പ് വാങ്ങിച്ച എന്തോ ടർക്കി പുതപ്പ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ് കേട്ടോ. എന്താണെന്ന് ഞാൻ ശരിക്കും നോക്കിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഇവിടെ കുറേ ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസ് കണ്ടിട്ടോ ഞാൻ. നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ, പിന്നെ ക്രാഫ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ പറ്റിയ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. ടൈം കിട്ടുമ്പോഴൊക്കെ ഫാമിലി ആയിട്ട് ഒരു ചെറിയ ട്രിപ്പെങ്കിലൊക്കെ പോകാൻ നോക്കുക, അത് ഭയങ്കര രസമാണ്. കാരണം ഞങ്ങളിപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം പോയപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര എൻജോയ്മെൻറ്റാണ്, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭാവിയിൽ അത് കണ്ട് നോക്കാമല്ലോ. അപ്പോൾ ഇത് മാളിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ ആട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതിന് മുന്നായിട്ട് ഫുഡ് കഴിക്കാൻ ഞാൻ ഒരുപാട് നേരമായി പറയാം, നമുക്ക് എത്തിയും കഴിക്കാം കഴിക്കാം. പിന്നെ അതിൻ്റെ മുന്നായിട്ട് റൈഡിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ പോയി, പക്ഷെ ആരും കയറാതെ പോകുന്നുണ്ടാ. ചില റൈഡൊന്നും എന്താ പറയുക ഓപ്പൺ ആയിട്ടില്ല, ടൈം ആവുന്നുള്ളൂ. പിന്നെ ഓപ്പൺ ആയതിലാണെങ്കിൽ കയറാൻ ആർക്കും ധൈര്യവും യാത്രക്കും, നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്ന ഓരോ റൈഡാളാണ്. പിന്നെ ഇത് കണ്ടോ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കൊറിയൻ സിനിമയിലൊക്കെ കാണൂലേ ഗെയിം കളിച്ചിട്ട് ബൊമ്മനൊക്കെ എടുക്കുന്നത്, ആ ഒരു ഐറ്റാണ് അത്. ഞങ്ങൾ പോയപ്പോൾ അതിന് കുറച്ച് ആൾക്കാർക്ക് ബൊമ്മൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കളിച്ചിട്ട്. ഉപ്പ എന്നോട് പറഞ്ഞു കളിച്ചോക്കെയെന്ന്, പക്ഷേ എനിക്കതിനെ പറ്റി യാതൊരു ഐഡിയ ഇല്ല. നമ്മൾ ഡ്രാമയിൽ കാണാമെന്നല്ലാതെ അതിനെപ്പറ്റി എന്താ പറയുക നോക്കിയിട്ടും ഒന്നുമില്ലല്ലോ. പിന്നെ ഇതൊക്കെ ഇവിടുത്തെ ഫുഡിൻ്റെ ഓരോ സെക്ഷൻസാണ് കേട്ടോ. ചില കടകളൊക്കെ തുറന്ന് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു നമുക്ക് അത് വാങ്ങാം ഇത് വാങ്ങാം. അപ്പോൾ പറഞ്ഞു ഇവിടെ നിന്ന് വാങ്ങണ്ട, നമുക്ക് ഹൈപ്പർ മാർക്കറ്റിക്ക് പോവാം, അവിടെ ഉണ്ടാവും ഒരുപാട് ഫുഡ്, അപ്പോൾ അത്ര വില ഒന്നും വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങി. അതിൻ്റെ ഉള്ളത് കയറിയാലേ ഒരു ലോകം തന്നെയാണ് മക്കളെ. നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, ഞാൻ പോകാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയേണ്ടത്. അപ്പോൾ ഞങ്ങൾ ബാസ്ക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വാങ്ങുക എന്താണെന്നൊന്നും അറിയില്ല. ഞാനിവിടെ കണ്ടപ്പോൾ സ്റ്റെക്കായി നമ്മളെ ചോക്ലേറ്റിൻ്റെ സെക്ഷൻസ്. എന്തുമാതിരി ചോക്ലേറ്റാണോ, ബ്രദേഴ്സാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. രണ്ട് മൂന്നാലൊക്കെ വാങ്ങിച്ചെടുത്ത്, എല്ലാം കൂടെ ഒക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റൂലല്ലോ, നമുക്ക് വേറെയും സാധനങ്ങൾ വാങ്ങാനുള്ളതല്ലേ. പിന്നെ ഇന്നാണെങ്കിൽ ഇവിടെ ചക്കൻ്റെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. 30 തരം വെറൈറ്റി ചക്കകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ 99 രൂപയാണ് ഓരോന്നിനൊക്കെ വരുന്നത്. അത് ഫുള്ളായിട്ടാണോ പീസാണോ എന്ന് കറക്റ്റ് അറിയില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 99 രൂപ. പിന്നെ ഇവിടെ ഒരുപാട് ഫുഡിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ചായ കുടിച്ച് വന്നതുകൊണ്ട് ജസ്റ്റ് ഒരു എല്ലാവർക്കും വിഷമം തുടങ്ങി ഇവിടെ ഇങ്ങനെ നടന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഒരു ചിക്കൻ്റെ ഒരു റോളുണ്ട്, അതും സെവനപ്പും വാങ്ങി കഴിച്ചു, ചായയും വാങ്ങി കഴിച്ചിട്ടോ. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് ഇതാണ് ചിക്കൻ പ്രിയാസോ സോഫ്റ്റ് റോളോ അങ്ങനെ എന്തോ ആണ്, 30 രൂപയാണ് ഒന്നിന്. അപ്പോൾ അത് 6 എണ്ണം വാങ്ങിച്ചിട്ട് പിന്നെ ഒരു ചായയും വാങ്ങിച്ച് കഴിച്ചിട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് കേക്കിൻ്റെ കളക്ഷൻ, കപ്പ് കേക്ക്സ്, പിന്നെ ചീസ് കേക്ക്, കേക്കുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഉപ്പ പറഞ്ഞതൊക്കെ വീഡിയോ എടുത്ത് വെച്ചോ, എനിക്ക് ആവശ്യം ഉണ്ടാവുന്നതായിരുന്നു. കാരണം ഞാൻ ആദ്യമൊക്കെ കേക്ക് ഉണ്ടാക്കിയിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് കേക്കിൻ്റെ ബിസിനസ് ഇല്ല, ആദ്യം ചെയ്തിരുന്നു. അപ്പോൾ ഈ ഡിസൈനൊക്കെ കണ്ടപ്പോഴേ നല്ല അടിപൊളി ഡിസൈൻസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒക്കെ ഫോട്ടോ എടുത്ത് വെച്ചോ, എനിക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ നോക്കി ഡിസൈൻ ചെയ്യുക എന്നൊക്കെയാണ് ഇപ്പോൾ ആ പറയുന്നത്. അപ്പോൾ
ഇൻഷാല്ലാഹ് ഞാൻ കേക്കിൻ്റെ ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ ഒക്കെ ആ വാങ്ങിച്ച സാധനങ്ങൾ കഴിക്കാണ് കേട്ടോ. ആ ഒരു റോള് കണ്ടപ്പോൾ നല്ല എന്താ പറയുക ടേസ്റ്റ് ഉണ്ടാവും തോന്നി വാങ്ങിച്ചതാണ്, ഇതിനു മുന്നേ കഴിച്ചിട്ടില്ല. പക്ഷേ വിചാരിച്ചത്ര അങ്ങ് പോയില്ല കേട്ടോ. പക്ഷെ ചായ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. 30 രൂപയാണ് ഒരു കപ്പിന് വന്നത്. അത്രയും റൈറ്റ് ഉണ്ടെങ്കിലും വാങ്ങിയിട്ട് മുതലായിട്ടുണ്ട്. പക്ഷെ ആ റോള് പക്ക പൈസ പോയി, വേസ്റ്റായി, അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയക്കണം കേട്ടോ. അപ്പം തന്നെ 1 മണി ആ ടൈം ആവാനായിക്കണം. അപ്പോൾ പിന്നെ ആപ്പ് പറഞ്ഞു നമുക്കിനി ആക്കുളം വില്ലേജ് പോവാം. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, നമുക്ക് അവിടേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അതും ഓട്ടോ വഴിയാണ് പോകുന്നത്. ഞങ്ങൾ ഊബർ ആപ്പിൽ നിന്ന് നമ്മളെ ലൊക്കേഷൻ അടിച്ചെടുത്താൽ ആ ലൊക്കേഷനിക്ക് ഓട്ടോ വരും കേട്ടോ. പ്രൈസും ആ ഒരു ആപ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. അക്കുളം ടൂറിസ്റ്റ് വില്ലേജ് എന്നാണ് പേര്. ഇവിടെ 12 വയസ്സിന് താഴെ ഉള്ളവർക്ക് 20 രൂപയും 12 വയസ്സിന് മുകളിലുള്ളവർക്ക് 30 രൂപയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പ്രൈസ്. ഇവിടെ ബോട്ടിംഗ്, ഹോഴ്സ് റൈഡിങ്, ഫിഷ് സ്പാ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഉള്ളിലൊന്ന് ഭയങ്കര സംഭവിക്കരച്ചിട്ട് പോയതാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടില്ല ഈ ഒരു സ്ഥലം. ഇനി എന്താ പറയുക, ഇത് കപ്പിൾസിന് പിന്നെ കുട്ടീസിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇനി എനിക്ക് ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണോ എനിക്ക് അങ്ങനെ തോന്നിയത് എന്ന് എനിക്കറിയില്ല. പക്ഷേ നാച്ചുറൽ ബ്യൂട്ടി അത് നന്നായിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഞങ്ങൾ ആ ഒരുപാട് ടൈം അവിടെ ഇരുന്നിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ വിചാരിച്ച അത്ര പോരാ, അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും അത് ഒരുപോലെ അഭിപ്രായം ആവണമെന്നില്ലല്ലോ, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് പോകുമ്പോൾ തന്നെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. നമുക്കിവിടെ പൂളിൽ കുളിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കുട്ടികളെ എത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേങ്കിൽ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് പൂള് ഓപ്പൺ അല്ല, നാളെ ഓപ്പൺ ആവുള്ളൂ എന്ന്. അതായത് ഞങ്ങൾ പോയത് 8-ാം തീയതിയാണ്, അപ്പോൾ 9-ാം തീയതി അത് ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾക്കൊക്കെ അവിടെ പോയപ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു, കാരണം അവർ ഡ്രസ്സും തോർത്തും ഒക്കെ കുളിക്കാലോ എന്ന് വിചാരിച്ചു ണ്ട് പോകുന്നതാണ്. അപ്പോൾ അവിടുന്ന് പോവുക, അവിടുന്ന് പോവാന്ന് അവരിങ്ങനെ പറയണ്ടേനു. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു ഏതായാലും വന്നതല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഉള്ളിക്ക് കെയർ ചെയ്തിട്ടോ. ഇത് അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു കുളം പോലെ ഒരു സംഭവമാണ്. ഇവിടെ ഫിഷിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു. മഴക്കാലത്താണ് അതൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗം നല്ല ഭംഗിയുണ്ട് കേട്ടോ, കുളത്തിൻ്റെ വക്കത്തു കൂടെ ഇങ്ങനെ നടന്നു പോവാനൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ എന്താ പറയുക, സൈഡിലായിട്ട് പാർക്കാണ്, കുട്ടീസിനുള്ള പാർക്കാണ്, ഊഞ്ഞാല, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ കുട്ടികളായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ കുട്ടീസിനുള്ള ഒരു സ്പോട്ടായിട്ടാണ് എനിക്കിത് പേഴ്സണലി തോന്നിയത്. പിന്നെ ഇവിടെ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ കപ്പ, കരിമീൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ കുറേ ആൾക്കാരൊക്കെ അതിക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ, ഇവർ കുട്ടീസാണെന്ന് അവർ വിചാരം. അവരിതിൽ ഊഞ്ഞാലാടലും കളിക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ നാച്ചുറൽ ബ്യൂട്ടി നല്ലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കൂ, ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൽമരമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സെൻട്രലായിട്ട്. നല്ല ഭംഗിയുണ്ട്, കാണാനൊക്കെ ഭംഗിയുണ്ട്. അപ്പോൾ അതിനൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറി പോവാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. പിന്നെ ഞാൻ വോയിസ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ശബ്ദങ്ങളുണ്ടാകും, അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. ഒരു ഇവിടെ അടുത്തൊരു നായയുണ്ട്, ഭയങ്കര കൊര, നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറി പോയി, അവിടെ എത്തിയിട്ടുണ്ട്. മുകളിലെന്ന് പറഞ്ഞാൽ എന്താ പറയുക, താഴത്തെ അത്ര എനിക്ക് പറ്റിയില്ല മുകളിൽ കേട്ടോ. ഇവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ആണ്, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതതിൻ്റെ ടോപ്പിലത്തെ വ്യൂ ആണ് കേട്ടോ. ആ ഒരു പൂളിലാണ് ഞങ്ങൾ കുളിക്കാമെന്ന് പറഞ്ഞത്, പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കതിന് സാധിച്ചില്ല. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു എയർഫോഴ്സിൻ്റെ മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ അതിലേക്ക് പോകണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പോയിട്ടില്ല. പിന്നെ താഴത്തേക്ക് തന്നെ ഞങ്ങൾ വന്നു, അവിടെ കാണാനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നും കൂടെ അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്, അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ഉച്ച ആയിട്ടുള്ളൂ ടൈം, ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ രണ്ട് സ്ഥലത്ത് കൂടെ പോയിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല.
ഇൻഷാല്ല അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ 8-ാം തീയതി പോയതിൽ ഞങ്ങൾ ഫസ്റ്റ് ഡേ ആയ 8-ാം തീയതി പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്താൽ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ഫാമിലി ഫ്രണ്ട്സുമായി ഒരു ട്രിപ്പൊക്കെ പോകാൻ നോക്കുക. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.